അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒക്ടേറ്റ് റൂൾ, ഡിബ്രേറ്റർ റൂൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ലൂയിസ് സിംബൽ ആണ്. ലൂയിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സയൻറ്റിസ്റ്റ് ആണ്, അമേരിക്കൻ സയൻറ്റിസ്റ്റ് ലൂയിസ് സിംബൽ. അദ്ദേഹം ഉണ്ടാക്കിയ സിംബൽ ഇടാം ഇവിടെ ശ്രദ്ധിക്കും. അപ്പം ലൂയിസ് പറയുന്നത് ഓൺലി ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഞാൻ പറഞ്ഞില്ല ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു എന്ന്. എന്നിട്ട് എന്ത് ചെയ്യും? ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ അക്വയർ ചെയ്യും, അറ്റൈൻ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞുള്ള സിംബിൾ പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂ എന്നാണ് ലൂയിസ് പറയുന്നത് കേട്ടോ. ലൂയിസ് പറയൂ, അക്കോർഡിംഗ് ടു ലൂയിസ് ഓൺലി ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിലെ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഷെൽ, അതായത് ഒരു ആറ്റത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഷെൽ ആണെന്ത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. അക്കോർഡിംഗ് ടു ലൂയിസ്, ലൂയി പറയാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ആർ റെപ്രസെന്റഡ് ബൈ ഡോട്ട്, ഒരു കുത്ത്, ഡോട്ട് ആണ് ഒരു കുത്ത്, അല്ലെങ്കിൽ ക്രോസ് കേട്ടോ, വിലങ്ങനെയുള്ള രണ്ട് വര അറൗണ്ട് ദി സിംബൽ ഓഫ് എൻ ആറ്റം കേട്ടോ. അപ്പൊ അദ്ദേഹം പറയുന്നത് വാലൻസ് ഷെൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ, അതായത് ഏറ്റവും പുറത്തുള്ള ഷെൽ, ആറ്റങ്ങളുടെ ഏറ്റവും പുറത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എങ്ങനെയാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഒന്നുകിൽ സിംബലിന്റെ ചുറ്റും ഡോട്ടുകൾ ഇടുക. ഒരു വാലൻസ് ഇലക്ട്രോൺ ആണെങ്കിൽ ഒരു ഡോട്ട് ഇടുക, രണ്ട് വാലൻസ് ഇലക്ട്രോൺ ആണെങ്കിൽ രണ്ട് ഡോട്ട് ഇടുക, അല്ലെങ്കിൽ ക്രോസ് ഇട്ടാലും മതി കേട്ടോ. ക്രോസ് പറഞ്ഞാൽ കേട്ടോ ഇട്ടാലും മതി. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ പറയാം. ആറ്റം, ഒന്നാമത്തെ കോളിൻ ആറ്റംസിനെ കുറിച്ച്, രണ്ടാമത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒന്നാമത് ലൂയിസ് സിംബൽ കേട്ടോ. അപ്പൊ സോഡിയം, സോഡിയം സോഡിയം ത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ്? 1s2 2s2 2p6 3s1. അപ്പം 1s2 2s2 2p6 എന്ന് പറഞ്ഞാൽ നിയോൺ ആണ്. അതുകൊണ്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോൺ ചെയ്തു കേട്ടോ. അല്ല, നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1s2 2s2 2p6 ആണ്. അതിന് പകരം അത് എഴുതുന്നതിന് വേണ്ടി നമ്മൾ ചുരുക്കി നിയോൺ ചെയ്തു, എന്നിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, എന്നിട്ട് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ മാത്രമേ കേട്ടോ. അപ്പൊ അക്കോർഡിംഗ് ടു ലൂയിസ് ഓൺലി വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയുള്ളൂ, ടേക്ക് പാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഒറ്റ ഇലക്ട്രോൺ ആണുള്ളത്. അപ്പം ഇത് അക്കോർഡിംഗ് ടു ലൂയിസ് ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോഡിയം എന്നുള്ള സിംബൽ ഇത് എന്നെ, എന്നിട്ട് ഒരു കുത്തുക കേട്ടോ. അപ്പൊ അങ്ങനെ എന്നെ ചെയ്തിട്ട് ഒരു കുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സോഡിയത്തിൽ ഒരു വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുള്ളൂ എന്നാണ് ലൂയിസ് പറയുന്നത്. ഓക്കെ, ഇനി മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന് നമ്മൾ നിയോൺ 3s2 എന്ന് പറയുന്നു. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പൊ Mg 2 ഡോട്ട് ഇടുക. അപ്പൊ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് മഗ്നീഷ്യത്തിന്റെ വാലൻസ് സെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, മഗ്നീഷ്യത്തിന്റെ വാലൻസ് ഷെൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി അലൂമിനിയം. അലൂമിനിയത്തിന്റെ 3s2 3p1, നിയോൺ 3s2 3p1, നിയോൺ ചെയ്ത എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്3s2 3p1. അലൂമിനിയം ചെയ്തുക കേട്ടോ. അലൂമിനിയത്തിന്റെ ലൂയിസ് സിംബലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 3s2 3p1 കേട്ടോ. അപ്പൊ ഇത് രണ്ട് വാലൻസ് ഷെല്ല അല്ലേ, ഇത് മൂന്നാമത്തെ ഷെല്ല, ഇത് മൂന്നാമത്തെ ഷെല്ല. അപ്പൊ മൂന്നാമത്തെ ഷെല്ലില് 3 ഇലക്ട്രോൺ കേട്ടോ, അതാണ് 3 വാലൻസ് ഇലക്ട്രോൺ. ഇതേപോലെ സിലിക്കൺ, നിയോൺ 3s2 3p2, 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ സിലിക്കണിന് ചുറ്റും 4 ഇലക്ട്രോൺ കേട്ടോ. ഇതേപോലെ ഫോസ്ഫറസ്, നിയോൺ 3s2 3p3, ഫോസ്ഫറിന് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉള്ളത്? 5 ഇലക്ട്രോൺ. ഇവിടെ 5 ആണല്ലോ, 2 3 5. ഓക്കെ, ഇനി സൾഫർ, സൾഫറിന് ചുറ്റും 3s2 3p4,
എത്ര ഇലക്ട്രോൺ ആണ്? നാല് രണ്ടും ആറ്, ആറ് ഇലക്ട്രോൺ, ആറ് ഡോട്ട്, അല്ലെങ്കിൽ ആറ് ക്രോസ് ഇട്ടാൽ. അതേപോലെ ക്ലോറിൻ 3s2 3p5 കേട്ടോ, എത്ര ഇലക്ട്രോൺ ആണ് ക്ലോറിനിൽ ഉള്ളത്? 7. അപ്പൊ 2 4 6 7. ആർഗൺ നിയോൺ 3s2 3p6 എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ, 8. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലൂയിസ് സിംബൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ലൂയിസ് സിംബൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഓൺലി ഔട്ടർ മോസ്റ്റ് ഷെൽ കേട്ടോ, അത് ലൂയിസ് ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ലൂയിസ് ഓൺലി ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. And in this, Lewis പറയുന്നത് എന്താണ്? The outermost shell electrons are represented by dot around the symbol of an atom. Symbol ന് ചുറ്റും ഡോട്ടുകളായിട്ട് അല്ലെങ്കിൽ ക്രോസുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആറ്റങ്ങളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അക്കോർഡിംഗ് ടു ലൂയിസ് ഓൺലി വാലൻസ് ഷെൽ ഇലക്ട്രോൺ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് the valence shell electrons are represented by dot or cross around the symbol. Symbol ne chittu idu okay anne kore example nammal padichu adinte ok lewis symbol aanu nammal padichu so idu ningal padikkanu okay itrayullu ee video le nammal parayunnullu baaki namukku adutha video il